ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചക്കയും മാങ്ങയും കൂടെ ഉള്ള ഒരു വെറൈറ്റി പുഡിങ്ങുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ പലവിധത്തിലുള്ള പുഡിങ്ങും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗള് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗള് റബ്ബർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 10-12 ഏലക്ക എടുത്തിട്ടുണ്ട് പിന്നെ ക്രഷ് ചെയ്ത അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ഇതും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് എള്ള എടുത്തിട്ടുണ്ട് 2 ടീസ്പൂൺ അതും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മീഡിയം സൈസിലുള്ളൊരു മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 1/2 കിലോ നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് അപ്പം നമുക്കിത് മിക്സിയിലോട്ട് ആദ്യം ഏലക്ക ഇട്ട് കൊടുക്കാം അപ്പം 12 ഏലക്ക ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമുക്കൊന്ന് അരച്ചെടുക്കാൻ പാകത്തിൽ മുറിച്ചെടുത്താൽ മതി മാങ്ങയും ചക്കയൊക്കെ ഇനി നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിയാണ് അപ്പോൾ ഒരു 4 ടീസ്പൂൺ മൈദ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കോൺഫ്ലവറും മൈദയൊക്കെ ഒരുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഇതിലോട്ടൊരു 4 ടീസ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കണില്ല പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലായാൽ നമുക്ക് കുറുകി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കുഴിയിലെ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഗ്യാസ് മേൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു 1/4 കപ്പ് അത് ഞാൻ വെച്ച് കഴുകിയ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മളിത് ഇളക്കിയെടുക്കുമ്പോൾ ആദ്യം ചെറിയ തീയിൽ വേണം ഇളക്കിയെടുക്കാൻ പിന്നെ അതിനുശേഷം വേണമെങ്കിൽ ഒന്ന് തീ കൂട്ടി കൊടുക്കാം ഒന്ന് തിളച്ചു വരുവോളും അതിനുശേഷം നന്നായിട്ട് തീ കുറക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പ്രത്യേകിച്ച് ചക്ക ആകുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പം നമുക്കിനി ഈ ചൂടായ ചട്ടിയിലോട്ട് 1/5 ടീസ്പൂൺ റവ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വറുത്തെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അടിയിലോട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്താൽ ഇങ്ങനെ അടിയിലോട്ട് പോകില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഞാൻ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അളവില്ല എത്ര വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ ഇത് ഏകദേശം ചൂടാറിയപ്പോൾ ഞാൻ ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചൂടിൽ ഇട്ട് കൊടുക്കരുത് അപ്പോൾ കട്ട പിടിക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡിയുണ്ട് അത് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പായിട്ട് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് തടവി കൊടുക്കാം ഒന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണിത് പിന്നെ അതൊരു കട്ടില്ല പരുവത്തിലില്ല പുഡിംഗ് അല്ല ഒരു ക്രീമി ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഏകദേശം നമുക്കിങ്ങനെ ഒരു നെയ്യോ ഓയിലോ എന്തെങ്കിലും തേച്ച് കൊടുക്കുമ്പോൾ നമുക്കൊന്നും ഇങ്ങോട് ഇളകി കിട്ടും അപ്പോൾ ഞാൻ എൻ്റെ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഉള്ള പോലത്തെ പുഡിംഗ് തന്നെയാണ് കാണാത്തവർ അതൊന്ന് പോയി കാണാം അപ്പോൾ നമുക്ക് ഈ ട്രേയിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ചെറിയ ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വേവ് ഇതുപോലെ സൈഡിലൂടെ ഞാനിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വൈറ്റ് എള്ളും അതുപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾ
നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ മുന്തിരി ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ചു കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എല്ലാം കൂടെ വൈറ്റായപ്പോൾ ഞാൻ ബദാം ഇങ്ങനെ വെച്ചു കൊടുത്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.